കോൺഗ്രസിന്റെ സമുന്നത നേതാവാണ് പി ജെ കുര്യൻ. പി ജെ കുര്യന്റെ പണപ്പിരിവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ദുരൂഹത, അത് ഒട്ടും വിശ്വസനീയമല്ലാത്ത രീതിയിൽ ആ ഉദ്ദേശശുദ്ധിയെ ഒക്കെ വിമർശിക്കുന്ന തലത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പണപ്പിരിവ് ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നിരവധി കോൺഗ്രസ് പ്രവർത്തകർ. ആ കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയതിനനുസരിച്ചാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അവർ പറയുന്ന വിമർശനത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് ഏതൊരു സാമാന്യ ബുദ്ധിക്കും തോന്നുന്ന തരത്തിലാണ് ഈ വാർത്താ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച ചില സംശയങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്, പി ജെ കുര്യന് മുന്നിലേക്കും അവതരിപ്പിക്കുന്നത്. എന്താണത്? പി ജെ കുര്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, പണം പിരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. അത് രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പിൻപറ്റി നിന്നുകൊണ്ടാണ് പി ജെ കുര്യൻ പണപ്പിരിവ് നടത്തുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞാൻ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റാണ്. നല്ല കാര്യം, പി ജെ കുര്യൻ അത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവന രംഗത്തും പി ജെ കുര്യനെ പോലൊരു വ്യക്തി നേതൃത്വം നൽകുന്നത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്കും കിഡ്നി ഹാർട്ട് രോഗികൾക്കും ചെറിയ തോതിൽ സഹായം ചെയ്യുന്ന ഒരു ട്രസ്റ്റാണിത്. ഏറ്റവും കരുണീയമായിട്ടുള്ള കാര്യം, ദൈവാനുഗ്രഹം ലഭിക്കുന്ന സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്. അതിൽ ഒരെതിർപ്പുമില്ല. ഇതിനോടകം 431 ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രസ്റ്റിലെ പ്രസിഡന്റാണ് പി ജെ കുര്യൻ. 17 അംഗങ്ങളുമുണ്ട്. 431 ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകി. വളരെ നല്ല കാര്യം, അപ്രീഷ്യബിൾ, അഭിനന്ദനാർഹം. അത് ഈശ്വരൻ പി ജെ കുര്യനെയും ആ 17 അംഗങ്ങളെയും ഹൃദയത്തിൽ തൊട്ട് അനുഗ്രഹിക്കട്ടെ. ദീർഘ നാൾ ഈ പ്രവർത്തനം തുടർന്നു പോകാൻ കഴിയുകയും ചെയ്യട്ടെ. ഞങ്ങളെ ബന്ധപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് ഇനിയാണ് ഈ പണപ്പിരിവ്, പി ജെ കുര്യൻ നടത്തുന്ന പണപ്പിരിവിലെ ദുരൂഹത. അതിൽ ഒരിക്കലും സാമാന്യ യുക്തിക്ക് മനസ്സിലാകാൻ കഴിയാത്ത കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. അതിതാണ്, ഇപ്പോൾ ഞങ്ങൾ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നു. ഡയാലിസിസ് രോഗം മൂലം ഡയാലിസിസ് ചെയ്യേണ്ട കിഡ്നി രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഒരാഴ്ച 2 ഡയാലിസിസ് എങ്കിലും ചെയ്യേണ്ട പാവപ്പെട്ടവർക്ക് ഇത് താങ്ങാനാകാതെ വരുന്നു. സൂക്ഷ്മമായ നിരീക്ഷണം തന്നെയാണ്, വളരെ കൃത്യമാണ്. ഈ സാഹചര്യത്തിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജുമായി ചേർന്ന് കുറെ പാവപ്പെട്ട രോഗികൾക്ക് ഫ്രീ ഡയാലിസിസ് ചെയ്യാൻ ട്രസ്റ്റ് തീരുമാനിച്ചു. അതും നല്ല കാര്യം. സ്വാഭാവികമായും നമ്മൾ പെട്ടെന്ന് വായിക്കുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ ഡയാലിസിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിരവധി രോഗികളുണ്ട്. ആ രോഗികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ പി ജെ കുര്യൻ പ്രസിഡന്റായിട്ടുള്ള ഈ ട്രസ്റ്റ് തീരുമാനമെടുക്കുന്നു. നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ അടുത്ത വരിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇനിയാണ് ഇതിലെ ദുരൂഹത നിലനിൽക്കുന്നത്. തുടക്കത്തിൽ 2 ഡയാലിസിസ് മെഷീൻ വാങ്ങി പുഷ്പഗിരി മെഡിക്കൽ കോളേജിനു നൽകും, എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, ഒരു ദിവസം 4 ഡയാലിസിസ് വീതം ഫ്രീ ആയി അവർ ട്രസ്റ്റിന്റെ റെക്കമെൻഡേഷനിൽ പ്രകാരം ചെയ്യും. ഓഗസ്റ്റ് 30ന് മുമ്പ് ഈ മെഷീന്റെ പ്രവർത്തനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എല്ലാം നല്ലത്. പക്ഷെ മിസ്റ്റർ പി ജെ കുര്യൻ, താങ്കൾക്കെതിരെ ഉയരുന്ന ചൂണ്ടുവിരൽ, കോൺഗ്രസുകാരടക്കം ഉയർത്തുന്ന ചൂണ്ടുവിരൽ ഇതാണ്. താങ്കളുടെ ഈ സന്നദ്ധ സേവന പ്രവർത്തനം ഏറ്റവും മികച്ചതായി നിൽക്കുമ്പോൾ തന്നെ താങ്കൾ എഴുതിയ ഈ വരിയാണ് ദുരൂഹത. അതായത്, ഡയാലിസിസ് ചെയ്യാൻ താങ്കളുടെ ട്രസ്റ്റ് തീരുമാനിക്കുകയും തുടക്കത്തിൽ 2 ഡയാലിസിസ് മെഷീൻ വാങ്ങി പുഷ്പഗിരി മെഡിക്കൽ കോളേജിന് നൽകാനുമുള്ള തീരുമാനം. നിങ്ങൾ ആ പാവപ്പെട്ട രോഗികളെ, ആദ്യമേ പറഞ്ഞു, പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഒരുപക്ഷെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വരെ ഡയാലിസിസ് ചെയ്യാനുള്ള രോഗികൾ ഉണ്ടാകും, സാമ്പത്തിക ശേഷിയില്ലാത്ത രോഗികൾ ഉണ്ടാകും. അവർക്ക് നിങ്ങളുടെ ട്രസ്റ്റ്, താങ്കൾ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രസ്റ്റ് അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായത്തെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഏറ്റവും വലിയ അർത്ഥത്തിൽ അതിലേക്ക് ഏതൊക്കെ തരത്തിൽ സംഭാവന ചെയ്യണമോ സാമൂഹ്യ സേവനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർ സംഭാവന ചെയ്യണം, ഒരു തർക്കവുമില്ല. പക്ഷേ താങ്കൾ അതിനു പകരം പറയുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് 2 ഡയാലിസിസ് മെഷീനുകൾ വാങ്ങി നൽകാനുള്ള പണപ്പിരിവ്. എന്താണ് പി ജെ കുര്യൻ, താങ്കൾ ഈ ഡയാലിസിസ് മെഷീനുകൾ ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് സംഭാവന ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കപ്പുറത്തേക്ക് ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്ന സ്വകാര്യ സ്ഥാപനത്തിന് പൊതു ഇടത്തിൽ നിന്നും പണം പിരിച്ചുകൊണ്ട്, അതിന് സാമൂഹ്യ സേവനത്തിന്റെ മറ പിടിച്ചുകൊണ്ട്,
ക്യാൻസർ പേഷ്യന്റിനെയും കിഡ്നി പേഷ്യൻസിനെയും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്ന സ്വകാര്യ സ്ഥാപനത്തിന് താങ്കൾ ഡയാലിസിസ് യൂണിറ്റുകൾ സംഭാവന ചെയ്യാൻ പൊതു ഇടത്തിൽ പണം പിരിക്കുന്നതിലെ ദുരൂഹത, അതിലെ അധാർമികത സമൂഹം ചർച്ച ചെയ്യുകയാണ്. മിസ്റ്റർ പി ജെ കുര്യൻ അറിയാൻ വേണ്ടി പറയുന്നു, ആരാണ് ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് നടത്തുന്നത്? തിരുവല്ലയിലാണ് ഈ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്. ഇത് നടത്തുന്നത് സീറോ മലങ്കര കാത്തലിക് ചർച്ചാണ്. സീറോ മലങ്കര കാത്തലിക് ചർച്ചിന് കീഴിലുള്ള തിരുവല്ലയിലെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തീർത്തും ഒരു സ്വകാര്യ സംരംഭം. ആ സ്വകാര്യ സംരംഭത്തിലേക്ക് 7 ലക്ഷം രൂപ, പി ജെ കുര്യൻ തന്നെ പറയുകയാണ്, ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി 7 ലക്ഷം രൂപ വേണ്ടി വരും. 7 ലക്ഷം രൂപ വിലയുള്ള യൂണിറ്റുകൾ പുഷ്പഗിരി മെഡിക്കൽ കോളേജിന് നൽകുന്നതിലെ, അതും ഒരു സ്വകാര്യ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിന് നൽകുന്ന താങ്കളുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതും പാവപ്പെട്ട കിഡ്നി പേഷ്യൻസിന്റെ പേര് പറഞ്ഞുകൊണ്ട്. താങ്കളോട് ഉയരുന്ന ചോദ്യം ഈ തരത്തിലാണ്, കേരളത്തിൽ 10,000-ക്കണക്കിന് സർക്കാർ ആശുപത്രികളുണ്ട്, സർക്കാർ മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെ ലക്ഷക്കണക്കിന് സാധാരണക്കാർ, അത് അവരുടെ എക്കണോമിക് ബേസ് നോക്കിക്കഴിയുകയാണെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർ, നിർധനരായ രോഗികൾ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കിഡ്നി പേഷ്യൻസ് ആയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലടക്കം ക്യൂ നിന്ന് സർക്കാർ ആശുപത്രികളുടെ, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ തിണ്ണയിൽ താങ്കൾ പോയി നോക്കിയാൽ അറിയാം, പാവപ്പെട്ടവൻ പാവിരിച്ചു കിടക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിലാണ് താങ്കൾ 7 ലക്ഷം രൂപ വില വരിക്കാൻ വേണ്ടിയുള്ള പണപ്പിരിവ് ഈ കിഡ്നി പേഷ്യൻസിന്റെ പേര് പറഞ്ഞ് പൊതു ഇടത്തിൽ സ്റ്റാറ്റസ് ഇടുന്നത്. താങ്കൾ നാണമില്ലേ എന്ന് ചോദിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അവരുടെ ശബ്ദമാണ് ഈ വാർത്ത. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് 7 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് സംഭാവന ചെയ്യാൻ വേണ്ടി പൊതു ഇടത്തിൽ പാവപ്പെട്ട കിഡ്നി പേഷ്യൻസിന്റെ പേര് പറഞ്ഞുകൊണ്ട് പണം പിരിക്കാൻ ഇറങ്ങുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, ഉപാധ്യക്ഷൻ, പാർലമെന്റിലെ മുഴുവൻ ചില പാർലമെന്റിലെ സഭകളിൽ ഇരുന്നിട്ടുള്ള പി ജെ കുര്യൻ എന്ന സമുന്നതനായ നേതാവ്, നാണമില്ലേ താങ്കൾക്ക്, എന്ത് അധാർമികതയാണിത് എന്ന് ആ വിവരം ഞങ്ങളെ അറിയിച്ചത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അവരുടെ വികാരം, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം പങ്കുവെക്കുന്നു. അവർ ഉയർത്തുന്ന ചോദ്യം, ഈ താങ്കൾക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഡയാലിസിസ് യൂണിറ്റുകൾ താങ്കൾ സംഭാവന ചെയ്യേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിലായിരിക്കണം. പത്തനംതിട്ട ജില്ലയിൽ എത്രമാത്രം സർക്കാർ ആശുപത്രികളുണ്ട്, അതോടൊപ്പം കേരളത്തിൽ എത്ര സർക്കാർ മെഡിക്കൽ കോളേജുകളുണ്ട്? അവിടെ എക്യുപ്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് മാത്രം രോഗികൾ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. ആയിരങ്ങളല്ല, 10,000-ങ്ങളല്ല, ലക്ഷങ്ങൾ കണക്ക് ഞങ്ങൾ തരും താങ്കൾക്ക്. ഈ കണക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് അവിടേക്ക് താങ്കൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ പൊതു ഇടത്തിൽ നിന്ന് പണം സ്വരൂപിക്കുന്നത് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഡയാലിസിസ് യൂണിറ്റ് നൽകാൻ താങ്കളുടെ മനസ്സ് പറഞ്ഞില്ല? താങ്കൾ പ്രസിഡന്റായിട്ടുള്ള 17 അംഗങ്ങളുള്ള ട്രസ്റ്റിന് തോന്നിയില്ല? എന്തുകൊണ്ട് ഒരു സ്വകാര്യ സംരംഭമായ ആ സ്വകാര്യ സംരംഭം സീറോ മലങ്കര കാത്തലിക് ചർച്ചിന് കീഴിലുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തെരഞ്ഞെടുത്തത് എന്തിനാണ്? ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന നിർധനരായ രോഗികളുടെ, അവിടെ നിർധനരായ രോഗികളാണോ വരുന്നത്? ഏറ്റവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എത്ര രോഗികൾ അവിടെ ചികിത്സ തേടുന്നുണ്ട്? ഈ തരത്തിൽ പുഷ്പഗിരി നടത്തുന്ന പലതരത്തിലുള്ള കൊള്ളകളെ കുറിച്ചുള്ള വിവാദങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്തതാണ്. എല്ലാ തലത്തിലും ആ ആശുപത്രികളിലേക്ക് അവിടുത്തെ രോഗികൾക്ക് വേണ്ടി, രോഗികളുടെ പേര് പറഞ്ഞുകൊണ്ട് താങ്കൾ 7 ലക്ഷം രൂപ വലിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ സംഭാവന ചെയ്യാൻ പൊതു ഇടത്തിൽ കൈനീട്ടി പണം പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന നാണക്കേട്, അധാർമികതയാണിത് പി ജെ കുര്യൻ. ഇത് അംഗീകരിക്കാൻ പാടുള്ളതല്ല. പൊതു ഇടത്തിൽ നിന്ന് പണം പിരിക്കുമ്പോൾ ഇതിനുമപ്പുറം താങ്കൾക്ക് ഒന്നുകൂടി ചെയ്യാം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലേക്കും ഈ ഡയാലിസിസ് യൂണിറ്റ് താങ്കൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതിൽ താങ്കൾക്കുള്ള ഫണ്ട് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന, കിഡ്നി ചികിത്സ തേടുന്ന പാവപ്പെട്ട രോഗികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അവരുടെ പണം, ഈ ചികിത്സാ ഫണ്ട്, ചികിത്സയ്ക്ക് ചെലവിടുന്ന പണം നിങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് റീഇംബേഴ്സ് ചെയ്യാനാണ് ഈ പണപ്പിരിവെങ്കിലും അത് അധാർമികമാകില്ലായിരുന്നു. മറിച്ച് 7 ലക്ഷം രൂപ വിലയുള്ള ഡയാലിസിസ് യൂണിറ്റുകൾ, അതും സീറോ മലങ്കര കാത്തലിക് ചർച്ചിന് കീഴിലുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് എക്യുപ്മെന്റ്സ് സംഭാവന ചെയ്യാൻ പൊതു ഇടത്തിലേക്ക് പണം പിരിക്കുന്നതിന്റെ അധാർമികത ഈ വാർത്ത കണ്ടെങ്കിലും താങ്കളും താങ്കളുടെ ട്രസ്റ്റും തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ മാധ്യമ പ്രവർത്തകരല്ല, കേരളത്തിലെ നിരവധി കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരുമാണ്. അവരാണ് ഈ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് എടുത്തെറിയുന്നത്.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.